പത്തനംതിട്ടയിൽ ഏഴു വയസ്സുകാരനെ മർദ്ദിച്ചതിന് മദ്രസ അധ്യാപകനെതിരെ കേസ്. കുലശേഖരപേട്ട സ്വദേശി അയ്യൂബിനെതിരെയാണ് കേസെടുത്തത്. മുഖം പിടിച്ച് ഡെസ്കിലിടിച്ചതിനെ തുടർന്ന് കുട്ടിയുടെ കീഴ്ചുണ്ടിന് പരിക്കേറ്റു. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന്. ശ്യാം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഹലോ ശ്യാം, പറഞ്ഞോളൂ. കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് മദ്രസയിൽ പഠിക്കാനെത്തിയ ഏഴു വയസ്സുള്ള വിദ്യാർത്ഥിയെ അവിടുത്തെ അധ്യാപകൻ മർദ്ദിക്കുകയായിരുന്നു. കുട്ടിയുടെ കഴുത്തിന് പിടിച്ച് മുഖം ഡെസ്കിൽ ഇടിപ്പിക്കുകയായിരുന്നു. ഇതോടെ കുട്ടിയുടെ കീഴ്ചുണ്ട് മുറിഞ്ഞു. ഇതിന് പിന്നാലെ കുട്ടിയുടെ തോളിനെ ചൂരൽ കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. വീട്ടിലെത്തിയ ശേഷമാണ് കുട്ടി വിവരം രക്ഷിതാക്കളോട് പറയുന്നത്. തുടർന്ന് കുട്ടിയുടെ മാതാവ് പള്ളി കമ്മിറ്റിയിൽ പരാതി നൽകി. എന്നാൽ ഇത് പരാതി പോലീസിന് നൽകരുതെന്ന ഒരു ഭീഷണിയാണ് കുട്ടിയുടെ കുടുംബത്തിന് ഉണ്ടായത്. ഇതിന് പിന്നാലെ കൗൺസിലർക്ക് പരാതി നൽകി. ഈ പരാതിയും പോലീസിന് കൈമാറാതെ വെച്ചു. പിന്നീട് ബാലാവകാശ കമ്മീഷന് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പത്തനംതിട്ട പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് പ്രതി അയ്യൂബിനെതിരായിട്ട് കേസെടുത്തിരിക്കുന്നത്. ഇയാൾക്കെതിരെ നിരവധി കുട്ടികൾ പരാതിപ്പെട്ടിട്ടുമുണ്ട്. കുട്ടികളുടെ മൊഴി കൂടുതലായി എടുക്കണമെന്നുള്ള ഒരു ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ഏതായാലും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഏഴു വയസ്സുള്ള വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിലാണ് നിലവിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഉന്മേഷ്. ശരി, എസ് ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.